ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആയിട്ടാണ്. ഇതിൻ്റെ പേര് ബനാന ഫില്ലിംഗ് റൊട്ടി എന്നാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് നല്ല പഴുത്ത പഴം തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ആ പഴം ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയിലെ ജാറെടുത്ത് വെച്ചിട്ട് അതിലേക്ക് ആ രണ്ട് പഴവും കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും നാല് ഏലക്കയും ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പം അത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നത് സെറ്റാക്കിയെടുക്കുക. എന്നിട്ട് ഒരു കപ്പ് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പത്തിരിയുടെയൊക്കെ മാവിൻ്റെ ഒരു പരുവത്തിലാക്കി എടുക്കണം നമുക്കിതിനെ. ആദ്യത്തെ സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത കപ്പ് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് റെഡിയായി. ഇനി നമുക്ക് ഫില്ലിംഗ് ചെയ്യാനായിട്ടുള്ള തയ്യാറാക്കാനുണ്ട്. അതിനു വേണ്ടി നമുക്കൊരു പാൻ സ്റ്റവിലേക്ക് വെക്കാം. അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അരമുറി തേങ്ങ ചിരകിയതുണ്ട്, അതിട്ട് കൊടുക്കുക. ഇതൊന്ന് നെയ്യിൽ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, നെയ്യിലെ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായി വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു മണമൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നെയ്യുടെ ഒരു മണമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, അതിനുവേണ്ടി മാത്രമാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് രണ്ട് നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ഉരുക്കി വെച്ചതുണ്ട്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഫില്ലിംഗ്സിന് വേണ്ടിയിട്ടുള്ള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറി വേണം, പിന്നെ മുട്ടയുടെ വെള്ള, പിന്നെ ബ്രെഡ് പൊടി, ഇത്രയും വേണം. പിന്നെ നമ്മളെ കയ്യിലൊന്ന് ചെറുതായിട്ട് നെയ്യോ എണ്ണയോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനെ ഉരുളകളാക്കി എടുത്ത് കൈകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കണം. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഇൻഗ്രീഡിയൻസ് ഒന്ന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇത് നിറച്ചതിന് ശേഷം ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് കൈകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് അതിനെ ഒന്ന് പരത്തി റൊട്ടിയുടെ ഷേപ്പിലാക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് സെറ്റാക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ നടുക്ക് നമുക്കൊന്ന് ചെറി വെച്ച് കൊടുക്കാം. ഇത് ഇങ്ങനെയാകുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇതൊന്ന് മുട്ടയുടെ വെള്ളയിലേക്കൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് പൊടിയിലും കൂടെ ഇതുപോലെ ഒന്ന് എല്ലാം ഒന്നാക്കി സെറ്റാക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് എല്ലാം തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഫ്രൈ ചെയ്തെടുക്കണം.
അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓരോന്നോരോന്നായി നമുക്കിതുപോലെ ഇട്ടുകൊടുക്കാം. അതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഭാഗവും ഇതേപോലെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബനാന ഫില്ലിംഗ് റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണാനും നല്ല ഭംഗിയാണ്. ഇത് ക്യാമറയിൽ ഞാൻ കാണിക്കുമ്പോൾ എത്രത്തോളം അതിൻ്റെ ഭംഗി കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും ഇൻഷാല്ലാ. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.